നമസ്കാരം. ആംസ്റ്റർ ഇമിഗ്രേഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുറേ കാലത്തിന് ശേഷം കാനഡയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഇവിടുന്ന് ആളുകളെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറേയധികം ഇൻഫർമേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. കനേഡിയൻ ഇമിഗ്രേഷനെ പറ്റി ദീർഘമായ സംവാദങ്ങളും ഡിസ്കഷൻസൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, കാനഡയിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ആളെ എടുക്കുന്നു. ധാരാളം പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഇങ്ങനെ എൻക്വയറി വന്നുകൊണ്ടേയിരിക്കും. സൂപ്പർ മാർക്കറ്റിൽ ആളെ എടുത്ത് തുടങ്ങിയോ, ഈ വീഡിയോ ചിലവ് മുഴുവൻ കാണാത്തവരാവാം എങ്കിലും ഈ പറയുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റ് രംഗത്തേക്ക് വീണ്ടും ഇന്ത്യയിൽ നിന്നും അല്ലെ കേരളത്തിൽ നിന്ന് ചില ഏജൻസികൾ ആളുകളെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ആടെ സംശയമാണ് ഞാൻ അന്ന് ഓഡിയോ കേൾപ്പിക്കാൻ അദ്ദേഹം ഈ വാട്സപ്പിൽ അയച്ചു തന്നതാണ്. ആ ഓഡിയോ നിങ്ങളത് കേൾക്കുക. അപ്പോൾ ഓരോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ മറുപടി നൽകി മുന്നോട്ട് പോവാം. സാർ, ഞാനൊരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചത്. ഡൗട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാനഡ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 9 മാസം മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എംപ്ലോയറാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് അയാളാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ ഈ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡാഷ് ഫീസ് കളക്ട് ചെയ്ത് അവിടെ വർക്ക് പെർമിറ്റ് നൽകാമെന്ന് പറഞ്ഞ് അവിടുത്തെ എംപ്ലോയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിന്ന് ഈ ഒരു ഫീസ് എമൗണ്ട് ഞാൻ പറയുന്നില്ല, ഒരു അവരെന്തായാലും കൊടുത്തു പോയിട്ടുണ്ട്. ആ എമൗണ്ട് കളക്ട് ചെയ്തു അവിടെ എംപ്ലോയറാണ് നേരിട്ട് ഇത് കളക്ട് ചെയ്തെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. വാങ്ങിയിട്ട് 1000 രൂപ അയാൾ എടുത്തുള്ളൂ എംപ്ലോയർ, ബാക്കി 1000 രൂപ ഇടനിലക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് എടുത്തത്. അതിൽ ഈ കാനഡ എംപ്ലോയർ കുറച്ച് പൈസ ഇതിനകത്തുനിന്ന് ചാർജ് ചെയ്തു, പിന്നെ ഏജന്റ് ആയിട്ട് നിന്ന ആളും കുറച്ച് പൈസ ചാർജ് ചെയ്തു. ഓക്കെ. ഫെബ്രുവരി 28 നമുക്ക് മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഛത്തീസ്ഗഡിലായിരുന്നു മെഡിക്കൽ. അതായത് ഈ ഒരു ഫെബ്രുവരി 2023 ഇവർ ഇവിടുന്ന് ഛത്തീസ്ഗഡിൽ പോയിട്ട് മെഡിക്കൽ എടുത്തു. നോക്കിയോളാം, ഇവിടൊന്നും മെഡിക്കൽ ഇല്ല, കാനഡയിൽ പോകാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ വിസയ്ക്ക് വേണ്ടി ഛത്തീസ്ഗഡിലാണ് മെഡിക്കൽ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓഫർ ലെറ്റർ തന്നു, അത് നമ്മൾ സൈൻ ചെയ്ത് കാനഡയിലോട്ട് അയക്കാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജൂലൈ 25 ആയപ്പോഴത്തേക്ക് നമുക്ക് ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ്. ഓക്കെ. ഇവർക്കൊരു ഓഫർ ലെറ്റർ, ആ മെഡിക്കലൊക്കെ എടുത്തതിന് ശേഷം ഒരു ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ സൈൻ ചെയ്തവർ കാനഡയിലേക്ക് അയക്കാൻ വേണ്ടി ഏജൻറ്റിനോ അല്ലെങ്കിൽ എംപ്ലോയർക്കോ കൊടുത്തു. ശേഷം ഒരു ബയോമെട്രിക് അവർക്ക് കിട്ടി. എന്നിട്ട് ഡേറ്റ് തന്നെ നമ്മൾ ബയോമെട്രിക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബയോമെട്രിക് എടുത്തപ്പോഴാണ് നമുക്ക് അതിൽ വിസ കാറ്റഗറി നോക്കിയപ്പോഴത്തേക്കും ജോബ് വിസ എന്ന് പറയുന്നത് അതിൽ വിസിറ്റർ വിസ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡൗട്ട് ചോദിക്കാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇവർ എംപ്ലോയ്മെൻറ്റ് വിസയാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ ബയോമെട്രിക്കിൽ ഓപ്ഷനിൽ കിടന്നിരുന്നത് വിസിറ്റർ വിസയാണ്. അവർ പറയുന്നത് അത് വിസിറ്റർ വിസയ്ക്ക് അങ്ങ് എടുത്തിട്ട് ജോബ് വിസയിലോട്ട് ആക്കാനാണ് അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത് വിസിറ്റർ വിസയിൽ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജോബ് വിസയിലോട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ജൂലൈയിലാണ് ബയോമെട്രിക് കഴിഞ്ഞത്. ഇപ്പം നമ്മളോട് വിളിച്ചിട്ട് പറയുന്ന അത് PCC എടുത്ത് പാസ്പോർട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാൻ പാസ്പോർട്ട് കൊടുത്തില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാനഡയിൽ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇതൊന്നും എനിക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരുമോ? ഞാൻ ഓൾറെഡി ഇദ്ദേഹത്തിന് എൻ്റെ മറുപടി കൊടുത്താണെങ്കിലും പൊതുവെ നിങ്ങൾക്കറിയാൻ വേണ്ടി പറയുകയാണ്, കാനഡയിൽ ഇങ്ങനൊരു വിസ സംവിധാനമില്ല. നിങ്ങൾ ആടെയിലും കൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ PCC എടുത്ത് ആടെയിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഈ ഒരു സിസ്റ്റമേ ഇല്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾ ഈ ചെയ്യുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ നമ്പരും ഫോൺ നമ്പരും. നിങ്ങൾ ഈ പറയുന്ന തരത്തിലെ ആളുകളെ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട ഏത് ലേബർ ജോലിക്കും നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുക,
നിങ്ങൾക്ക് വിസിറ്റ് വിസ കിട്ടാൻ നിങ്ങൾക്ക് അഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാം, ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ, ആ ആളുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. പക്ഷേ പറയുമ്പോൾ നിങ്ങളൊരു ജെന്യൂൻ പേഴ്സൺ ആയിരിക്കണം. നിങ്ങൾ ഏത് ഓഫീസ് എവിടെയാണ്, നിങ്ങൾ നിങ്ങളുടെ കനേഡിയൻ IRCC അല്ലെങ്കിൽ CICC കൺസൾട്ടൻ്റ് ഉണ്ടോ, അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കമൻറ്റിൽ കൊടുത്തിരിക്കുക. പക്ഷെ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെയൊരു സംവിധാനം കാനഡയിലേക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് വേണ്ടിയില്ല. നിങ്ങൾ ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടുത്തെ ഒരു എംപ്ലോയർ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ചെറിയൊരു തുകയ്ക്ക് ഒരു എംപ്ലോയർ അത്രയും പോലും ഈ പറയുന്ന ഒരു ഒരു ഫീസ് ചാർജ് ചെയ്യുക, എന്നാൽ പിന്നെ ഇയാൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോയാൽ പോരെ. ഒരു കനേഡിയൻ LMIA നല്ല ചിലവാണ്. അത് ചിലവരുന്ന വഴിയൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ബട്ടണിൽ കൊടുക്കുക, കണ്ട എങ്ങനെയാണ് ചിലവാകുന്നത്, എന്തിനു വേണ്ടി ചിലവാകണം എന്ന് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ആരും സൂപ്പർ മാർക്കറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഈ സൂപ്പർ മാർക്കറ്റ് വിസ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വിസയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ ട്രെൻഡുണ്ട് വിസിറ്റ് വിസയ്ക്ക് കൊണ്ടുപോയി. അത് വിസിറ്റ് വിസയ്ക്ക് നിങ്ങൾ അർഹനാവണം, അല്ലെ അർഹനാവണം. നിങ്ങൾ നല്ലൊരു ഒരു ഒരു നല്ല പ്രൊഫൈലാണെങ്കിൽ, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വിസ കിട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിൻ്റെ പുറത്ത് പോയി നിങ്ങൾ മെഡിക്കൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെ നിങ്ങൾ അതിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഇതാണ്, സൂക്ഷിക്കുക. ഇങ്ങനൊരു വിസ സംവിധാനമില്ല. അവിടെ LMIA ഉണ്ട്. LMIA ചെയ്യാൻ വേണ്ടി വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യമേ LMIA അപ്രൂവൽ കിട്ടും. നിങ്ങൾക്ക് അതിനുശേഷം വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. മെഡിക്കൽ ആവശ്യമാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കിംസ് ആണ്, അല്ലാതെ ഛത്തീസ്ഗഡിലല്ല. കിംസിൽ നിങ്ങൾക്ക് പോയി മെഡിക്കൽ അറ്റൻഡ് ചെയ്യാം. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ആ ഒരു ഡിലേ ഉണ്ടാവാം. മേ ബി ചിലപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മാസം എടുക്കാം. അല്ലെങ്കിൽ LMIA ഓർ നല്ല രീതിയിൽ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിന് വേണ്ടി സ്പെഷ്യൽ വിസകളൊന്നും ഇല്ല. അപ്പോൾ അടുത്തൊരു വിസയുടെ കാര്യം കൂടെ നമുക്ക് കേൾക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൂടെ കേൾക്കാം. ഇതൊരു കൗൺസിലിംഗ് ആണ്. ഇതാരാണ് പറയുന്നതെന്നും എനിക്കറിയില്ല. ഇതേപോലെ ഒരാൾ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്, എനിക്ക് അയച്ചു തന്നു, ഞാൻ അവർക്ക് മറുപടി കൊടുത്തതാണ്. പക്ഷെ ഇതിൻ്റെ ഈ എനിക്ക് വരുന്ന എൻക്വയറിയുടെ എണ്ണം കൂടുതലായി. ലേബറും സൂപ്പർ മാർക്കറ്റിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം, അത് സംശയമുള്ളവർക്ക് അത് ലിങ്ക് കൊടുത്താൽ മതി എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ കൗൺസിലിംഗ് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. അതായത് നമുക്ക് കാനഡയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കും എല്ലാം പറ്റും. ഇവർ നമുക്ക് ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ, അതായത് വെറും CV, ഒരു ജസ്റ്റ് ഒരു CV മാത്രം തരണം. CV ഇവർ മറ്റുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒക്കെ മാറ്റിയിട്ട് ഇതിനകത്ത് ഏതിനാണോ അവർ അപ്ലൈ ചെയ്യുന്നത് അത് വെച്ചിട്ടുള്ള ഒരു CV വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പം ഒരു ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ വെയർ ഹൗസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നു. ഈ വെയർ ഹൗസ് അസിസ്റ്റന്റ് അത് ഒരു 3 വർഷത്തെയോ 4 വർഷത്തെയോ അതിന് മുമ്പുള്ള ഒരു ഡേറ്റ് ഇട്ടിട്ട് ടിൽ കണ്ടിന്യൂ ഒരു കമ്പനിയുടെ പേര് നോക്കുക, ടിൽ കണ്ടിന്യൂ വെയർ ഹൗസ് അസിസ്റ്റന്റ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളൊരു CV ഏത് പ്രൊഫൈലാണ് CV ഇവർക്ക് കൊടുക്കുക, CV വിവരം എഡിറ്റ് ചെയ്യും. ഇപ്പോൾ അവരെ ഇവർക്ക് കാനഡയിൽ ഇരിക്കുന്ന വിസ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റാണ്, ഇതും സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അദ്ദേഹം അവരെ എഡിറ്റ് ചെയ്യും. നിങ്ങൾക്ക് 20-10 വർഷം വരെ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ്, വെയർ ഹൗസ് അത് ഇവരെ എഡിറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ CV ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ, മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്ത് തരിക, എന്നിട്ട് പാസ്പോർട്ടിൻ്റെ പ്രിന്റ് ആൻഡ് ബൈക്ക് തരിക. ഇത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു പേപ്പർ തരും. ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ BFS ഡേറ്റ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഈ CV കൊടുത്ത ശേഷം പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും കൂടെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടി. എന്ത് പേപ്പറാണെന്നൊന്നും ഇല്ല, ഒരു പേപ്പർ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ BFS ഡേറ്റ് ഈ ഇവരെടുക്കും കേട്ടോ. ശരിച്ചോണ്ട്, ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് വളരെ തെറ്റിദ്ധരിച്ചു പോകരുത്. ആദ്യമേ നമ്മുടെ നിങ്ങളുടെ CV ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ CV ആക്കി മാറ്റുക. അതേപോലെ തന്നെ നമ്മളത് പിന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടും. BFS ഡേറ്റ് നമുക്ക് ഡിസംബറില് ജനുവരിയിലേക്ക് ഉള്ളൂ. അപ്പൊ ഡിസംബറിൽ നമ്മൾ BFS ഡേറ്റ് എടുക്കുക എംബസി പോകാനുള്ള, അതായത് ബയോമെട്രിക് ഒക്കെ ചെയ്യാനുള്ള. ഒന്ന് കൊച്ചി ഇവിടെ സോറി ചെന്നൈയിൽ അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും. ഇത് ബയോമെട്രിക്കിന്റെ ഡേറ്റ് എടുത്ത് കൊടുത്തു കഴിയുമ്പം ആ ബയോമെട്രിക്കിനായിട്ട് ഇവർക്ക് പോകുന്നതിന് മുമ്പ് കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഞാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് പിന്നീട് അവർ കളക്ട് ചെയ്ത് തരേണ്ടതാണ്. അവർ തന്നു കഴിയുമ്പോഴത്തേന് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്ത് ഇവരെ കൊടുത്തു കഴിഞ്ഞ്, ഇവർ ബയോമെട്രിക് ചെയ്ത് കഴിഞ്ഞ് ബയോമെട്രിക്കിനെല്ലാം കൊടുത്ത് എല്ലാം വന്നതിന് ശേഷം ഇവർക്ക് വിസ കൺഫർമേഷൻ ലെറ്റർ കിട്ടാനായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 മുതൽ 30-40 ദിവസത്തിനുള്ളിൽ തന്നെ BFS വിസ കൺഫർമേഷൻ ലെറ്റർ കിട്ടും. വിസ കൺഫർമേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ടും ഈ ലെറ്ററും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ അയച്ചു കൊടുത്താൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. ഡൽഹിയിൽ ഈ വിസ കൺഫർമേഷൻ ലെറ്ററും പാസ്പോർട്ടോടെ കൊടുത്തു കഴിഞ്ഞാൽ വിസ സ്റ്റാമ്പിങ് നടക്കും. വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര വർഷത്തെ വാലിഡിറ്റി പാസ്പോർട്ടിലുണ്ടോ അത്രയും വർഷത്തെ വിസയായിരിക്കും
ഈ പാസ്പോർട്ടെല്ലാം അടിക്കുന്നത്. അപ്പം വിസ കൺഫർമേഷൻ ലെറ്റർ വെച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് കൈ കിട്ടുമ്പോൾ ഉടനെ നമ്മുടെ കൈ കൊണ്ട് പാസ്പോർട്ട് തരണം. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മളത് എന്താ പറയുന്നത് ഇവിടെ അയക്കും, വിസ പിന്നെ കാനഡയ്ക്ക് അയക്കും. കാനഡയ്ക്ക് അയക്കുമ്പോൾ അവിടുന്ന് ഓഫർ ലെറ്റർ വരും. അതായത് ഇപ്പം ഉദാഹരണത്തിന് വേറൊരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ വേറൊരു അസിസ്റ്റൻറ്റിൻ്റെ കമ്പനിയുടെ പേര്, ഏത് ലൊക്കേഷനെ കാര്യങ്ങളെല്ലാം ഓഫർ ലെറ്ററിനകത്തിലുണ്ടാവും, അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് വേണം അന്വേഷിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ സാലറി സ്കെയിലും കാര്യങ്ങളും എല്ലാം അതിനകത്ത് മിനിമം സാലറി എവിടെ ഏത് ഇതിന് അപ്ലൈ ചെയ്താലും മിനിമം സാലറി 3000 അതിന് മുതലും മേളോട്ടേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ആ വേറൊരു സിസ്റ്റം ഇത്രയൊക്കെ തള്ളിയിട്ടും ഈ അവസാനം തള്ളി തള്ളും $3000 ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ഉള്ള ആളുകൾ പി ആർ എടുത്ത് അവിടെ കുടിയേറിയാൽ കിട്ടുന്നത് $2000 ആണ് ഒരു ബേസിക് ജോലി. തള്ളുമ്പോൾ കുറച്ചൊക്കെ ഭയം വേണം. ഇത് കേട്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഇറങ്ങിത്തുള്ളാൻ പോകുന്നവർ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനൊരു സംഭവമില്ല. ഈ മനുഷ്യൻ പറയുന്നത് മഹാമണ്ടത്തരമാണ്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കനേഡിയൻ പിന്നെ വിസയുടെ ഒരു എന്താ പറയുക എൻസൈക്ലോപീഡിയ ഒന്നുമല്ല. കുറേ അധികം വർഷങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. കുറേ അധികം ആളുകൾ എൻ്റെ കൂടെ ഇമിഗ്രേഷൻ ജോലി ചെയ്യുന്നു. ഞാൻ CICC എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പാർട്ടായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വലിയ ഈ ഒരു പ്രോസസ്സിങ് അതായത് വളരെ നിസ്സാരമായിട്ട് ഇയാൾ ഓഫർ ലെറ്റർ വരുന്നു PCC ഇതെന്തൊക്കെയോ പറഞ്ഞ ആൾക്കാരെ ഈ വഴി തെറ്റിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന കുറേ ടീമുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ താല്പര്യമുള്ളവരോ ഒന്നേ നിങ്ങൾ പഠിക്കാൻ പോവുക. അതിന് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അതിന് തയ്യാറല്ലാത്തവർ, സാമ്പത്തിക മാത്രമല്ല പല കാരണങ്ങൾ, നിങ്ങൾ നല്ലൊരു പ്രൊഫൈലാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക. ഇനി ഇതല്ല, നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ റിലേറ്റീവോ നല്ല കൺസൾട്ടൻസുമാരോ എല്ലാം പരിചയം ഉണ്ടെങ്കിൽ എല്ലാം മൈയെ പറ്റി പഠിച്ച് 10, 15, 20, 25 lakh ആവും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, അതിന് താല്പര്യമുള്ള ആ വഴി പോവുക. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റ് ചെയ്യുക. ഓൺസൈറ്റ് കിട്ടാൻ താല്പര്യമുള്ള ഒരു ഓൺസൈറ്റ് പോവുക. ഇതൊക്കെ ഉള്ളൂ കാനഡയിൽ പോകാനുള്ള വഴി. ഈ ഏതൊക്കെ വഴി എടുത്താലും നിലവിൽ വളരെ ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഒരു ചിന്താഗതിയും കാനഡയെ പറ്റി വരുന്നതിലൂടെ പോകുന്ന 30% ആളുകൾ 2021, 2022, 2023 തിരിച്ചുപോയി എന്നൊക്കെ, അതൊക്കെ വാസ്തവമായ കാര്യങ്ങളാണ്. ഒരു രാജ്യത്തും പെർമനന്റ് റെസിഡൻസി എടുത്തവർ അവരാരും അവിടെ തീർച്ചയായും അവിടെ തന്നെ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് അതിനും വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടുന്ന് പോകുന്നവരുണ്ട്. അതിനെ അവിടെ അവർ എക്സ്പെക്ട് ചെയ്തൊരു ലൈഫല്ല, അവിടുത്തെ എക്സ്പെക്ട് ചെയ്തൊരു ക്ലൈമറ്റ് അല്ല, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്തൊരു ചിലവുകളല്ല, അവിടെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ചില അവിടെ പോകുന്നവരും ഉണ്ട്. അപ്പോൾ കാനഡയെ പറ്റി ഇത്രയും സിമ്പിളാണ്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് ഞാൻ വീണ്ടും ഒന്ന് കേൾപ്പിക്കാം. മിനിമം സാലറി എവിടെ ഏത് ഇതിന് അപ്ലൈ ചെയ്താലും മിനിമം സാലറി 3000 അതിന് മുതലും മേളോട്ടേ കിട്ടത്തുള്ളൂ. 3000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശമ്പളം ഇദ്ദേഹം ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വാഗ്ദാനം ചെയ്താൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ബാക്കിയുള്ളവർ, അതേപോലെ കാനഡയിൽ പഠിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ 10, 22 lakh മുടക്കി പഠിക്കാൻ പോകുന്ന വല്ല കാര്യമുണ്ടോ? ഇതേപോലുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ ഏജൻസികളുണ്ട്, അവർ ഇതൊക്കെ ചെയ്തു തരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Amster, your best immigration partner. Dream to fly? Step to Amster.